ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുട എം ടി എൻ എസ് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പരിശുദ്ധമായ ഗ്രന്ഥത്തിലെ ഒരേ ഒരു ദൈവവചനം വചനം കൊണ്ട് എറണാകുളം അഗമാലി അതിരൂപതയിലെ വിമത വൈദികർ മരിച്ചു എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും എൻ്റെ ഈ വീഡിയോ അധികം ഓടാത്ത വീഡിയോ ആകാനാണ് സാധ്യത കൂടുതൽ പക്ഷേ മുന്നൂറ്റമ്പത് വിമത വൈദികരിൽ ഏതെങ്കിലും ഒരാൾ കേട്ടാൽ അദ്ദേഹം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കരകയറും എന്നെനിക്ക് ഉറപ്പാണ് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും മാനസാന്തരം സംഭവിച്ച് സഭയെ അനുസരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഏതാണ് ഈ ദൈവവചനം എന്ന് ചോദിച്ചാൽ ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം മൂന്നാമത്തെ തിരുവചനം ഒരാൾ ദൈവീക സംവിധാനത്തിൽ നിന്ന് ഔട്ടാകാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി മരിക്കാൻ സഭയിൽ നിന്ന് പുറത്താകാൻ എല്ലാത്തിനും ആനുപാതികമായി നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ദൈവവചനമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്നത് ബൈബിളിന്റെ ആരംഭത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു പതനത്തിൻ്റെ പരാമർശം എന്തിനാണ് എന്ന് നാം ചിന്തിച്ചാൽ ലോകത്തിലെ ഏതു മനുഷ്യനും തുടക്കത്തിലെ ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ് എന്ന് മനസ്സിലാക്കണം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ തലക്കെട്ട് തന്നെ മനുഷ്യന്റെ പതനം എന്നാണ് രണ്ടാമത്തെ തിരുവചന മുതൽ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ സ്ത്രീ അതായത് ഹൗവ സർപ്പത്തോട് പറഞ്ഞു ഈ തോട്ടത്തിലെ എല്ലാ പഴങ്ങളും ഞങ്ങൾക്ക് കഴിക്കാം എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുകയോ തൊടുക പോലും ചെയ്യരുത് ഭക്ഷിച്ചാൽ മരിക്കുമെന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വളരെ ശക്തമായ ഒരു ദൈവീക രഹസ്യം പതിയിരിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണിത് ദൈവവചനം വ്യാഖ്യാനിക്കാൻ ഏറെ കഴിവുള്ള ആളൊന്നുമല്ല ഞാൻ പക്ഷേ ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഇതാണ് ഇവിടെ ഹൗവ സർപ്പത്തോട് പറയുന്നു തോട്ടത്തിലെ എല്ലാ പഴങ്ങളും ഞങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷേ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുത് ഇതൊരു പ്രതീകാത്മകമായ ഒരു ചിന്തയാണ് ഇവിടെ നടുവിൽ എന്നൊരു ചിന്ത അത് രണ്ടാമത്തെ അധ്യായത്തിലെ പതിനേഴാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട് നടുഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് സെന്റർ പോയിന്റ് കോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നിങ്ങൾ ഭക്ഷിക്കുകയോ തൊടുകയോ ചെയ്യരുത് അത് തിന്നുന്ന ദിവസം നീ മരിക്കും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു നടുവ് എന്ന് പറയുന്നത് ഒരു പ്രതീകാത്മകമായ ചിന്തയാണ് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു ദൈവമാകണം ക്രിസ്തുവാകണം സഭയാകണം അപ്പൊ കേന്ദ്ര ബിന്ദു നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം ദൈവം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അറിവാണ് എത്ര വലിയ അറിവുള്ളവനും അറിയാൻ സാധിക്കാത്ത ഒരു അറിവാണ് ദൈവം എന്ന് പറയുന്ന അറിവ് ആ അറിവാണ് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു അറിവാകണം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു ആ ദൈവത്തിലേക്ക് നോക്കുമ്പോഴാണ് ഏതാണ് ഞാൻ ചെയ്യേണ്ടത് ഏതാണ് ഞാൻ ചെയ്യരുതാത്തത് ആ നന്മ തിന്മകളെ വേർതിരിക്കുന്ന അറിവിൻ്റെ വൃക്ഷം ആ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നാം ഭക്ഷിക്കരുത് ഇവിടെ ഭക്ഷിക്കരുത് എന്നു പറയുന്നൊരു പ്രയോഗം അത് ഭക്ഷിച്ചാൽ അത് പറഞ്ഞ ദൈവത്തോടുള്ള ഒരു പരീക്ഷണമാണ് മനുഷ്യൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് പിശാചിനോട് പലപ്പോഴും ക്രിസ്തു പറഞ്ഞത് നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് തൊടരുത് ഭക്ഷിക്കുകയോ തൊടുകയോ നിങ്ങൾ ചെയ്താൽ ദൈവത്തെ നിങ്ങൾ പരീക്ഷിച്ചാൽ ഒരു നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈഗോയ്ക്ക് വേണ്ടി അനുസരണക്കേടിനു വേണ്ടി ധിക്കാരത്തിനു വേണ്ടി സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ നാം പരീക്ഷണ വസ്തു ആക്കിയാൽ അതിൽ തൊട്ട് കളിച്ചാൽ നാം മരിക്കും ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കേന്ദ്രബിന്ദുവായ അറിവിന്റെ വൃക്ഷമായ ക്രിസ്തുവിനെ ദിവ്യകാരുണ്യത്തെ പരിശുദ്ധമായ ആരാധനാക്രമത്തെ വിമത വൈദികരും വിമത അൽമായരും തൊട്ടുകളിച്ചു പരീക്ഷിച്ചു പരീക്ഷിക്കരുത് എന്ന് സഭ പറഞ്ഞപ്പോൾ പരീക്ഷിക്കരുത് എന്ന് മാർപ്പാപ്പ് പറഞ്ഞപ്പോൾ പല സർക്കുലറുകളിലൂടെ പരീക്ഷിക്കരുത് ഈ വിഷയത്തിൽ നിങ്ങൾ തൊടരുത് എന്ന് പറഞ്ഞപ്പോൾ വിമത വൈദികരും വിമത ആൽമായരും ഒന്നടങ്കം പറഞ്ഞു പരീക്ഷിച്ചാൽ എന്താണ് കുഴപ്പം അൾട്ടാറിയിലേക്കൊന്നും തിരിഞ്ഞില്ലെങ്കിൽ എന്താണ് കുഴപ്പം ഇത്രയും നാൾ ചൊല്ലിക്കിട്ട് ഇനി ചൊല്ലിയില്ലെങ്കിൽ എന്താണ് കുഴപ്പം മുന്നിലേക്ക് തന്നെ തിരിഞ്ഞു നിന്നാൽ എന്താണ് കുഴപ്പം അനുസരിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം സർക്കുലറുകൾ വായിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം ദിവികാരുണത്തെ അവകേളിച്ചാൽ എന്താണ് കുഴപ്പം സർക്കുലറുകൾ കത്തിച്ചപ്പോൾ കോലങ്ങൾ കത്തിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ സഭാപിതാക്കന്മാരെ അവഹേളിച്ചപ്പോൾ മാർപ്പാപ്പ പോലും അയച്ച പ്രതിനിധിയെ പരിഹസിച്ചപ്പോൾ കള്ളനെന്ന് വിളിച്ചപ്പോൾ കുപ്പിക്കെറിഞ്ഞപ്പോൾ ദിവ്യകാരണം കൈകളിലേന്തി നടന്നുപോയപ്പോൾ കൂക്കിവിളിച്ചപ്പോൾ സർക്കുലറുകൾ കാർക്കിച്ച് തുപ്പിയപ്പോൾ ചവറ്റുകോട്ടയിൽ എറിഞ്ഞപ്പോൾ മാർപ്പാപ്പ നേരിട്ട് സംസാരിച്ചത് പോലും യാഥാർത്ഥ്യമല്ല ഇവിടുത്തെ പിതാക്കന്മാർ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാം അറിവിന്റെ വൃഷത്തെ പരീക്ഷിക്കുകയായിരുന്നു ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താണ് അനുസരണക്കേടിന്റെ ഫലമായി സംഭവിച്ചത് കർത്താവ് പറഞ്ഞു അതിൽ നിന്ന് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ മരിക്കും കഴിച്ച മാത്രയിലാണ് അവർ പരസ്പരം മുഖത്തോടു മുഖം നോക്കിയത് അതുവരെ അവർ മുഖത്തോടു മുഖം നോക്കിയിരുന്നു പക്ഷേ അവർക്ക് നഗ്നരാണ് എന്ന് തോന്നിയില്ല പക്ഷേ കർത്താവ് വിലക്കിയ കനി ഭക്ഷിച്ചപ്പോൾ അവർ നഗ്നരാണ് എന്ന് മനസ്സിലാവുകയും മരങ്ങൾക്ക് മറവിൽ ഓടി ഒളിക്കുകയും ഇലകൾ കൊണ്ട് അവർ നഗ്നത മറയ്ക്കുകയും ചെയ്തു ഇവിടെ സമാനമായ സംഭവമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടന്നിരിക്കുന്നത് പഴം കഴിച്ചതിനെ തുടർന്ന് അറിവിന്റെ വൃക്ഷത്തെ ഇവർ പരീക്ഷിച്ചതിനെ തുടർന്ന് വിമത വൈദികരുടെ വിമത ആത്മായരുടെ കള്ളത്തരങ്ങളും പുറമ്പൂച്ചുകളും അവരുടെ ഭക്തിയില്ലായ്മയും വ്യർത്ഥതയും കാപഠ്യവും അവരുടെ നക്തയുമെല്ലാം സമൂഹത്തിൽ അവർ തുറന്നു കാണിച്ചു ഞങ്ങളിതാണ് ഞങ്ങൾ കർത്താവിനെ തള്ളിപ്പറയുന്നവരാണ് പിതാക്കന്മാരെ ഞങ്ങൾ തള്ളിപ്പറയുന്നവരാണ് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ അവഹേളിക്കുന്നവരാണ് അവർ അവരുടെ നഗ്നത കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി അവർ തുറന്നു കാണിച്ചു കൊണ്ടിരിക്കുന്നു വന്നപ്പോൾ ആദത്തോട് ചോദിച്ചു അപ്പോൾ ആദം പറഞ്ഞു ഹവ്വ തന്നു ഞാൻ കഴിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ എല്ലാവരും തന്നെ ഇത്തരത്തിൽ ഓരോ ഹൗവമാരെ കൊണ്ട് നടക്കുന്നുണ്ട് അഹങ്കാരത്തിന്റെ ഹൗവ അനുസരണക്കേടിന്റെ ഹൗവ വിശുദ്ധി ഇല്ലായ്മയുടെ ഹൗവ ദൈവനിന്നയുടെ ഹൗവ ഇങ്ങനെ എത്ര എത്ര ഹൗവമാരെ ചുമന്നുകൊണ്ടാണ് വിമത വൈദികരും വിമത അൽമായരും നടക്കുന്നത് ഇവരെല്ലാവരും വിമത വൈദികരെല്ലാവരും വിചാരിച്ചു ഇങ്ങനെ കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ പരീക്ഷിച്ചാൽ ആ പരീക്ഷണത്തിലൂടെയാണ് ദൈവം അത് ആൾത്താരകളിൽ നിന്ന് നുണയായി ദൈവജനത്തിന് അവർ വ്യാഖ്യാനിച്ചു കൊടുത്തു ഇതാണ് ശരി ജനാഭിമുഖമാണ് ശരി അറുപത് വർഷം ഞങ്ങൾ ചെയ്തതാണ് ശരി അറുപത് വർഷത്തിന് മുമ്പുള്ളതെല്ലാം മണ്ടത്തരമാണ് അബദ്ധ സിദ്ധാന്തങ്ങളാണ് അറുപത് വർഷം ഞങ്ങൾ ശീലിച്ചത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഹൗവമാരെ അവർ നിരത്തിലിറക്കി പിശാജ് പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണല്ലോ മുണ്ടാടൻ അച്ഛൻ പറഞ്ഞത് മനുഷ്യന്റെ മുഖത്താണ് ദൈവം പറുദീസയിൽ ഉലാത്താൻ വരുന്നതിന് മുമ്പ് മറഞ്ഞിരുന്ന ദൈവം ആ ദൈവത്തെ കാണാതെ പഴം കഴിച്ച മനുഷ്യൻ പറയുകയാണ് പഴം കഴിച്ച മുണ്ടാടൻ അച്ഛൻ പറയുകയാണ് അതൊന്നുമല്ല ദൈവം മനുഷ്യന്റെ മുഖത്താണ് ദൈവം മനുഷ്യനാണ് ദൈവം ദൈവമല്ല ദൈവം മനുഷ്യനാണ് ദൈവം ഇതാണ് മനുഷ്യന്റെ മരണം ഇതാണ് മനുഷ്യന്റെ അധപ്പതനം എന്ത് സംഭവിച്ചു നഗ്നരായി അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ വിമത അൽമായ ഗുണ്ടകളെ നഗ്നത ആരും ഒരു ആവരണമായി കൊണ്ട് നടക്കരുത് പക്ഷെ ഇന്ന് മൂന്നാല് വർഷങ്ങളായി നഗ്നത ആവരണമായി ഇവർ കൊണ്ടു നടക്കുകയാണ് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന നഗ്നത അലങ്കാരമായി കൊണ്ടു നടക്കുന്ന കത്തോലിക്ക സഭയിലെ ഏക ജനത എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് അതിന്റെ ഫലം എന്തോണ്ടായി ദൈവം അവരെ പറുദീസയിൽ നിന്ന് പുറത്താക്കി അനുസരണക്കേടിന്റെ ഒന്നാമത്തെ ശിക്ഷ പറുദീസയിൽ നിന്ന് പുറത്ത് ദൈവം നൽകുന്ന സൗഭാഗ്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകണം വിമത വൈദികരെ പത്തു പതിനഞ്ച് വർഷക്കാലം സെമിനാറുകളിൽ പഠിച്ച് അൾത്താരകളിൽ പള്ളികളിൽ നിങ്ങൾ ശുശ്രൂഷകൾ ചെയ്ത നിങ്ങളുടെ മനോഹരമായ പറദീസയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോണം പുറത്തു പോണമെന്നല്ല നിങ്ങളെ പുറ നിങ്ങൾ പുറത്തായി കഴിഞ്ഞു നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾ പുറത്തായി കഴിഞ്ഞു ഇനി സഭ കയ്യെ പിടിച്ച് ഇറക്കി വിടണം എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പല വിമത വൈദികര് പറയുന്നു കയ്യെ പിടിച്ച് ഇറക്കി വിട്ടാലും ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റി വളർത്തി കാളക്കൂറ്റന്മാരെ പോലെ വളർത്തിയ ഷൈജു വാനണി ജെമി അഗസ്ത്യൻ പ്രകാശ് പി ജോൺ മുതൽ സകല വിമത കുണ്ടകളും ഇവർക്ക് വേണ്ടി കൊടുവാളെടുക്കാൻ റെഡിയായിരിക്കുകയാണ് അതുകൊണ്ട് അച്ഛന്മാർക്കൊരു ധൈര്യം സഭ പുറത്താക്കിയാലും പള്ളികളിൽ ഇന്ന് ഞങ്ങൾ ഇറക്കാൻ പറ്റില്ല കാരണം പിതാക്കന്മാര് വെട്ടുകത്തിയും കൊടുവാളുമൊന്നും ആയിട്ട് വരില്ല എന്ന് ഇവർക്ക് വ്യക്തമായിട്ടറിയാം പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ സഭയിൽ നിന്ന് പുറത്തായ നിങ്ങൾ സഭ വീണ്ടും ആവശ്യപ്പെടുന്നു അനുസരി അനുസരിക്കനുസരിക്കുന്നു എന്നിട്ടും നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ പുറത്തായ നിങ്ങളെ പുറത്താക്കാൻ സഭയോടൊപ്പം നിൽക്കുന്ന ദൈവത്തെ പരീക്ഷിക്കാത്ത ഒരു ജനത വിശ്വാസി സമൂഹം ഇവിടെ ഉണ്ട് അവർ ഒരുമിച്ചുകൂടും അവർ ശക്തരാകും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവർ ഒരു സുനാമി തിര പോലെ നിങ്ങളുടെ മേൽ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും ആ വിശ്വാസികൾ നിങ്ങളെ പറുദീസയിൽ നിന്ന് ആ വിശ്വാസികൾ നിങ്ങളെ ദൈവം നിങ്ങൾക്ക് അനുവദിച്ചു നൽകിയ സഭ നിങ്ങൾക്ക് അനുവദിച്ചു നൽകിയ പറുദീസയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും സംശയം വേണ്ട പുറത്താക്കുക തന്നെ ചെയ്യും ഒരു വിമത വൈദികരും ഒരു വിമത ഗുണ്ടകളും ചോദിക്കാൻ വരില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ സത്യമില്ല സഭയെ ധിക്കരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല കാരണം സഭയിൽ അംഗത്വം നൽകിയത് നിങ്ങളുടെ കഴിവുകൊണ്ടല്ല അത് സഭയാണ് നൽകിയത് അതുകൊണ്ട് നിങ്ങളൊക്കെ ആത്മീയമായി മരിച്ചവരാണ് ഇന്ന് മുന്നൂറ്റമ്പത് പള്ളികളിൽ മരിച്ചവരാണ് അൾത്താരകളിൽ നിന്ന് ജനാഭിമുഖ കുർബാനകൾ ചൊല്ലുന്നത് പ്രേതങ്ങളാണ് പ്രേതങ്ങൾ യൂദാസന്റെ പ്രേതങ്ങൾ പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ പ്രേതങ്ങളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൾത്താരകളിൽ നിന്ന് കുർബാനകൾ ചൊല്ലുന്നത് ആ മരിച്ചവരുടെ കുർബാനകൾ കാണാനാണ് ഇന്ന് വിശ്വാസികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വചനം പറഞ്ഞത് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ യഥാർത്ഥ വിശ്വാസികൾ എന്തിനു പള്ളിയിൽ പോണം യഥാർത്ഥ വിശ്വാസികൾ പള്ളിയിൽ പോകും ജീവനുള്ളവർ ബലിയർപ്പിക്കുമ്പോൾ സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമം അതാണ് ജീവനുള്ളത് അതാണ് അവകാശം അതാണ് യാഥാർത്ഥ്യമായത് കർത്താവിനെ പരീക്ഷിക്കാത്ത വൈദികർ അൾത്താരകളിൽ നിന്ന് അർപ്പിക്കുന്ന ബലികളിൽ ദൈവം പ്രസാദിക്കും ആ കുർബാനയിലാണ് പ്രിയമുള്ളവരെ നാം പങ്കെടുക്കേണ്ടത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് എറണാകുളത്ത് വിമത വൈദികരൊക്കെ മരിച്ചവരാണ് ഒറ്റ വചനം കൊണ്ട് അവർ സ്വയം മരണം ഏറ്റുവാങ്ങി വരാം ജനാഭിമുഖ കുർബാന ഇന്നേക്ക് ഒമ്പതാം ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ ഉണ്ടാവില്ല സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമത്തിന്റെ ഒപ്പം നിൽക്കണമെന്നുള്ളവർക്ക് ഞങ്ങളോടൊപ്പം പങ്കുചേരാം നന്ദി